നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും വാർത്താമഴയിലേക്ക് സ്വാഗതം. അധിക വിഭവ സമാഹരണത്തിന് അറ്റ കൈപ്രയോഗമായി ഭൂമിയിലും കോടതിയിലും കൈവച്ചിരിക്കുകയാണ് സംസ്ഥാന ബജറ്റ്. ഭൂമിയുടെ ന്യായവിലയും കോടതി വ്യവഹാര നിരക്കുകളും കുത്തനെ ഉയരും. 1600 രൂപയിൽ തന്നെ തുടരുന്ന ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യാൻ സംവിധാനം ഒരുക്കും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയത്. സംസ്ഥാന ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുകയും ഒരു ഗഡു DA പ്രഖ്യാപിക്കുകയും ചെയ്തു. റബ്ബറിന്റെ താങ്ങുവില 10 രൂപ കൂട്ടി 180 ആക്കി. വായ്പയ്ക്ക് കുരുക്കു വീണതോടെ ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്വകാര്യ പദ്ധതികളും പ്രഖ്യാപിച്ചു. ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്ക് ആദ്യം. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആദ്യം ഉയർന്ന ചോദ്യം ക്ഷേമ പെൻഷൻ ഉയരുമോ എന്നതായിരുന്നു. പെൻഷൻ ഉയരില്ല, എന്നാൽ കൃത്യമായി വിതരണം ചെയ്യാൻ പുതിയ സംവിധാനമെന്ന ധനമന്ത്രി. സർ, പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പുനഃപരിശോധിച്ച് ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് നൽകിയ വിഹിതം തിരികെ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. ഒരു അഷ്വേർഡ് പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് വേണ്ടി പുതിയ സ്കീം രൂപീകരിക്കും. അടുത്തത് ഒരു അപ്രതീക്ഷിത നീക്കം. സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നതായി പ്രഖ്യാപനം. പകരം സംവിധാനമൊരുക്കും. സർക്കാർ ജീവനക്കാരുടെ ഒരു ഗഡു ക്ഷാമബത്ത 1 ഏപ്രിലെ ശമ്പളത്തിനൊപ്പം. കാർഷിക മേഖലയിൽ റബ്ബറിന്റെ വാങ്ങൽ വില 170 രൂപയിൽ നിന്ന് 180 രൂപയാക്കി. വരുമാനം കണ്ടെത്താൻ എന്തൊക്കെ വഴിയെന്ന ചോദ്യത്തിന് ഭൂമിയിൽ തന്നെ ആദ്യ പിടി. ന്യായവില പരിഷ്കരിക്കും. ഇത് രജിസ്ട്രേഷൻ സ്റ്റാമ്പ് നിരക്കുകൾ കുത്തനെ ഉയർത്തും. പിന്നെ കോടതി ചെലവുകളുടെ നിരക്കും ഉയരും. അപ്പീലുകൾ നൽകുന്നതിനും മറ്റും 4 മടങ്ങ് മുതൽ നിരക്ക് വർദ്ധിക്കും. 2010 ശേഷം ഉണ്ടായിട്ടുള്ള വികസനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമി വിലയിൽ ഉണ്ടായ വർധന കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ഫെയർ വാല്യൂ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഫെയർ വാല്യൂ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കുന്നതോടൊപ്പം ഓരോ വസ്തുവിൻ്റെ ഉപയോഗക്രമം അനുസരിച്ചുള്ള ഭൂനികുതി നിർണ്ണയിക്കുന്നതിനും നടപടികൾ കൈക്കൊള്ളുന്നതാണ്. മദ്യത്തിന് ഗാലനേജ് ഫീ 5 രൂപയിൽ നിന്ന് 10 രൂപയിലേക്ക് ഉയർത്തി. വർഷം 200 കോടി രൂപയാണ് സർക്കാർ അധികം ലക്ഷ്യമിടുന്നത്. ഇത് നിർമ്മാണ മേഖലയിലെ തുകയായതിനാൽ അന്തിമമായി മദ്യവില ഉയരില്ല എന്നാണ് ബെവ്കോ വിശദീകരിക്കുന്നത്. പാട്ടത്തുക പിരിച്ചെടുക്കാൻ ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ച ബജറ്റ് മണൽവാരൽ പുനരാരംഭിക്കുമെന്നും പ്രഖ്യാപിക്കുന്നു. കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതികൾ വിവാദങ്ങൾക്കിടയും തുടരുമെന്നാണ് പ്രഖ്യാപനം. 34,530 കോടിയുടെ മൂലധന ചെലവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊതുജന പങ്കാളിത്തമുള്ള ആരോഗ്യ സുരക്ഷാ ഫണ്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് പണം സ്വീകരിച്ച് വികസന പദ്ധതികളും ലക്ഷ്യമിടുന്നു. സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുമെന്ന സൂചനയും ബജറ്റ് നൽകുന്നു. നവകേരള സദസ്സിൽ വന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ 1000 കോടി നീക്കിവെക്കുന്ന ബജറ്റ് കേരളീയം തുടരുമെന്നും പ്രഖ്യാപിക്കുന്നു. ഇനി കേന്ദ്രം സഹായിച്ചില്ലെങ്കിലോ എന്ന ചോദ്യത്തിന് പ്ലാൻ ബി എന്നതാണ് ധനമന്ത്രിയുടെ ഉത്തരം. അതല്ല, ധനവ്യവസ്ഥയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിലോ കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിലോ തീർച്ചയായും നമുക്ക് ഒരു പ്ലാൻ ബിയെ കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ അവതരിപ്പിച്ച വമ്പൻ പ്രഖ്യാപനങ്ങളില്ലാത്ത ബജറ്റ്. മന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെ പൊതുവെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. അധിക വിഭവ സമാഹരണത്തിന് ഊന്നൽ നൽകുമ്പോഴും ജനങ്ങളുടെ മേൽ അധിക ബാധ്യത അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നാണ് ധനമന്ത്രിയുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട സർക്കാർ ജീവനക്കാരെ കൂടെ നിർത്താനും ബജറ്റിൽ നീക്കമുണ്ട്. എന്നാൽ പദവി നയത്തിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ മേഖലകളിലും സ്വകാര്യ നിക്ഷേപത്തെ 2 കൈ നീട്ടി സ്വീകരിക്കുന്നുമുണ്ട് ബജറ്റ്. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കരണവുമായി സംസ്ഥാന സർക്കാർ. സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സ്കൂളുകളുടെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് ഏർപ്പെടുത്തും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് 1736 കോടിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 456 കോടിയും ബജറ്റിൽ അനുവദിച്ചു. ഉന്നത പൊതുവിദ്യാഭ്യാസ മേഖലകളിൽ കൂടുതൽ പരിഷ്കാരങ്ങൾക്ക് സർക്കാർ ഒരുങ്ങുന്നുവെന്ന സൂചനയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് അവതരണം നൽകുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ രാജ്യം വിടുന്നുവെന്ന് സംബന്ധിച്ച് ധനമന്ത്രി കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നികുതി ഇളവുകൾ നൽകി കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടുള്ള വികസനങ്ങളാണ് നടപ്പാക്കുക. സർ, ധാരാളം വിദേശ വിദ്യാർത്ഥികൾ ഇന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെ വിവിധ സർവകലാശാലകളിലേക്ക് എത്തുന്നുണ്ട്. മേൽ സൂചിപ്പിച്ച നടപടികളിലൂടെ കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ കഴിയും. സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ഒരു സ്കൂൾ മോഡൽ സ്കൂളായി ഉയർത്തും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് 382 കോടി രൂപ നീക്കിവെച്ചു. സ്കൂളുകൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ 10 കോടിയും സാങ്കേതിക സൗഹൃദമാക്കാൻ 27 കോടിയും പ്രഖ്യാപിച്ചു. 24, തിരുവനന്തപുരം.
കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് 2.5 മണിക്കൂർ നീണ്ട ബജറ്റ് പ്രസംഗം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരംഭിച്ചതും അവസാനിപ്പിച്ചതും. ഓരോ പദ്ധതിയും മേഖലകളും പ്രതിപാദിക്കുമ്പോൾ കേന്ദ്ര അവഗണന എണ്ണിപ്പറഞ്ഞു. അവഗണന തുടർന്നാൽ കേരള സർക്കാർ പ്ലാൻ ബി സ്വീകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. ബജറ്റ് പ്രസംഗത്തിൽ പ്രതിപക്ഷത്തെയും രൂക്ഷമായി വിമർശിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ബജറ്റിൽ ആകെ ഉണ്ടായിരുന്നത്. സാമ്പത്തിക ഉപരോധത്തിലേക്ക് കേരളത്തെ കേന്ദ്ര സർക്കാർ തള്ളിവിടുകയാണ്. കേന്ദ്രത്തിന്റെ ശത്രുതാ മനോഭാവം കൊണ്ടെന്നും കേരളം തകരില്ല, തളരില്ല, തകർക്കാനാവില്ല എന്നതാണ് മുദ്രാവാക്യമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ സമീപനത്തിൽ പരിധിവെച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല കേരളം തയ്യാറാവേണ്ടത്. പകരം തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ എന്ന ശക്തമായ വികാരത്തോടുകൂടി നമുക്ക് മുന്നേറാൻ കഴിയണം. സുപ്രീം കോടതിയിലെ നിയമപോരാട്ടവും കേന്ദ്ര സർക്കാരിനെതിരായ സമരവും ബജറ്റിൽ പ്രതിപാദിച്ചു. എല്ലാ മലയാളികളുടെയും സഹകരണവും അഭ്യർത്ഥിച്ചു. ഈ ആനുകൂല്യങ്ങൾ നിലനിർത്താനും വർദ്ധിപ്പിക്കാനും സംസ്ഥാന സർക്കാരിന്റെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് ഡൽഹിയിൽ സമരം സംഘടിപ്പിക്കുന്നതും സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്തുന്നതും. ഇവ രണ്ടിലും മുഴുവൻ കേരളീയരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. സംസ്ഥാനത്തോടുള്ള അവഗണന തുടർന്നാൽ പ്ലാൻ ബി ആലോചിക്കുമെന്നും വെല്ലുവിളി. അതല്ല, ധനവ്യവസ്ഥയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിലോ കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിലോ തീർച്ചയായും നമുക്ക് ഒരു പ്ലാൻ ബിയെ കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും. പ്രതിപക്ഷ വിമർശനവും ചേർത്തതായിരുന്നു ഇത്തവണത്തെ സംസ്ഥാന ബജറ്റ്. കേന്ദ്ര അവഗണന പ്രതിപക്ഷത്തിന് ബോധ്യപ്പെട്ടത് വൈകിയെന്നും പരിഹാസം. സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന സാമ്പത്തിക വിദഗ്ധർ പോലും കേന്ദ്ര അവഗണനയുണ്ട് എന്ന് അംഗീകരിക്കുന്നു. കേന്ദ്രത്തിനെതിരായ സമരത്തിൽ ഞങ്ങളോടൊപ്പം ചേരാൻ തയ്യാറല്ലെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷവും അവഗണനയുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. ഇത് സ്വാഗതാർഹമാണ്. വൈകിയാണെങ്കിലും കേരളത്തോടുള്ള അവഗണന പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും പ്രതിപക്ഷം പറയുന്നുണ്ട്. പ്രതിപക്ഷത്തെ വിമർശിക്കാനുള്ള ഡോക്യുമെന്റ് ആണോ ബജറ്റ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുചോദ്യം. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റിന്റെ വിശ്വാസ്യതയാണ് ഇന്ന് ധനകാര്യമന്ത്രി തകർത്തത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി പ്രതിപക്ഷത്തിനെ വിമർശിച്ച് ബജറ്റിന്റെ പവിത്രതയും ധനകാര്യവകുപ്പ് മന്ത്രി നഷ്ടപ്പെടുത്തി. ബജറ്റ് പ്രസംഗത്തിലുടനീളം കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ധനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചതും കേന്ദ്ര വിമർശനത്തോടെയാണ്. 24 തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിന്റെ പേരിൽ പരസ്പരം കൊമ്പുകോർത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും. സംസ്ഥാനത്തിന്റെ പ്രതിസന്ധികൾക്ക് കാരണം മുൻ UDF സർക്കാർ എന്ന ധനമന്ത്രിയുടെ പ്രസ്താവന നിയമസഭയിൽ ബഹളത്തിന് ഇടയാക്കി. ധനമന്ത്രി ബജറ്റിന്റെ വിശ്വാസ്യത തകർത്തു എന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷം മന്ത്രി കെ എൻ ബാലഗോപാലിനെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചു. കുടുംബശ്രീ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതാണ് കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ്. ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഉണ്ടായില്ല. ഇന്ധന സെസ്സിൽ മാറ്റം പ്രതീക്ഷിച്ചെങ്കിലും അതിനെക്കുറിച്ച് ബജറ്റിൽ പരാമർശിച്ചുപോലുമില്ല. പങ്കാളിത്ത പെൻഷൻ സംവിധാനം മാറ്റുന്നതും ആരോഗ്യ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സഹായങ്ങളുമാണ് സർക്കാർ ബജറ്റിൽ ഉയർത്തുന്ന നേട്ടങ്ങൾ. കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയതിനു പുറമെ പ്രതിപക്ഷം സഹകരിക്കാത്തതും ക്ഷേമ പെൻഷനിലും KSRTCയിലുമടക്കം പ്രതിസന്ധിക്ക് കാരണം UDF സർക്കാരാണെന്ന വിമർശനവും സഭയിൽ ബഹളത്തിന് വഴിവെച്ചിരുന്നു. വിഭവ സമാഹരണം സംബന്ധിച്ചാണ് സാർ. വിഭവ സമാഹരണം അല്പം ഉണ്ട്, മൊത്തം വായിക്കേണ്ടതാണ്. ടാക്സ് ആയതുകൊണ്ട് കുറച്ച് അധികം ടാക്സ് വരുന്നതിൽ നിർദ്ദേശങ്ങൾ കൂടുതലുണ്ട് സാർ. അപായകരമായ സൂചന നൽകുന്ന ബജറ്റ് എന്നായിരുന്നു പ്രതിപക്ഷ വിമർശനം. കേരളം കൂടുതൽ ധനപ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റിന്റെ വിശ്വാസ്യതയാണ് ഇന്ന് ധനകാര്യമന്ത്രി തകർത്തത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി പ്രതിപക്ഷത്തിനെ വിമർശിച്ച് ബജറ്റിന്റെ പവിത്രതയും ധനകാര്യവകുപ്പ് മന്ത്രി നഷ്ടപ്പെടുത്തി. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്നുവെന്നും വലിയ രീതിയിൽ കേരളത്തിന് കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ബജറ്റാണെന്നും ധനമന്ത്രി. മലയാളികളുടെ ജീവിതത്തെയും സൗകര്യങ്ങളെയും കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് സാധിക്കും. അതിനുള്ള ദിശാസൂചകങ്ങളായ പദ്ധതികളും പ്രഖ്യാപനങ്ങളുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വരുന്ന തലമുറകൾക്ക് വേണ്ടി ഈ നാടിനെ കൂടുതൽ മികവുറ്റതാക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കേന്ദ്ര സർക്കാരിനെ പ്രത്യക്ഷമായി പ്രതിരോധത്തിലാക്കി റബ്ബർ താങ്ങുവിലയടക്കം വർദ്ധിപ്പിക്കുന്നതിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബജറ്റ് നീക്കമെന്ന് ഉറപ്പായി. 24 തിരുവനന്തപുരം. പ്രതിസന്ധികളെ മറികടന്ന് നവകേരളം സൃഷ്ടിക്കാനുള്ള ഉറച്ച കാൽവെപ്പാണ് സംസ്ഥാന ബജറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിനർഹമായത് നേടിയെടുക്കാനുള്ള യോജിച്ച മുന്നേറ്റത്തിന്റെ പ്രാധാന്യം ബജറ്റ് അടിവരയിടുന്നുവെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ക്ഷേമ പെൻഷൻ വിതരണത്തിലെ വിമർശനം മുഖവിലക്കെടുക്കുന്നില്ലെന്നും പെൻഷൻ വർദ്ധിപ്പിക്കാനാണ് ആലോചനയെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 24 പറഞ്ഞു. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചത് കർഷകർക്ക് ആശ്വാസകരമായ നടപടിയെന്ന് LDF കൺവീനർ EP ജയരാജൻ പ്രതികരിച്ചു. കേന്ദ്രത്തിനെതിരെ രാഷ്ട്രീയ പ്രസംഗം നടത്താൻ ബജറ്റ് അവതരണം ദുരുപയോഗം ചെയ്തു എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രന്റെ പ്രതികരണം. പെൻഷൻ ഇപ്പോൾ 1600 വർദ്ധിപ്പിക്കണം തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്.
പക്ഷേ ഈ ഒരു സാമ്പത്തിക പരിതസ്ഥിതിയിൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കാനാവാത്തത്. ആ കാര്യം പ്രതിപക്ഷം പറയുന്നില്ലല്ലോ. സംസ്ഥാന ഗവൺമെൻറ് അത് 180 രൂപയായി താങ്ങുവില വർദ്ധിപ്പിച്ചു. ഇത് റബ്ബർ കൃഷിക്കാർക്ക് തികച്ചും ആശ്വാസകരമായൊരു നടപടിയാണ്. ഈ ബജറ്റ് വെറും വാചക കസർത്തുകൾ മാത്രമാണ്. കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് കേന്ദ്രമാണ് ഉത്തരവാദി എന്നുള്ള രാഷ്ട്രീയ വിമർശനം നടത്താനാണ് അദ്ദേഹം ഈ ബജറ്റ് പ്രസംഗത്തിൽ മഹാഭൂരിപക്ഷം സമയവും ഉപയോഗിച്ചത്. കേരളത്തിൻ്റെ തനത് പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു തരത്തിലും താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു പ്രായോഗിക നടപടിയും മുന്നോട്ട് വയ്ക്കുന്ന ബജറ്റല്ല ഇത്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. നാട്ടിക എം എൽ എ സി മുകുന്ദന്റെ പി എ അസ്ഹർ മജീദിനെ സി പി എല്ലിൽ നിന്ന് പുറത്താക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിലാണ് നടപടി. സൂരജ് സജിയുണ്ട് ഇപ്പോൾ തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, വാർത്താമടയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, ഈ നാട്ടിക എം എൽ എ സി സി മുകുന്ദന്റെ പി എ ആയിട്ടുള്ള അസ്ഹറിനെയാണ് ഇപ്പോൾ നിലവിൽ ഈ സി പി ഐയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. സംഘടന ഈ തീരുമാനങ്ങൾ നടപ്പാക്കാത്തതിന്റെ പേരിലും അതേപോലെ തന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലുമാണ് ഈ നടപടി എന്നുള്ളതാണ് അറിയിക്കുന്നത്. 2023 ഡിസംബറിൽ തന്നെ ഈ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ സി പി ഐ ചേർപ്പ് ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം ഈ എം എൽ എയുടെ പി എ ആയി തുടരുതെന്ന് ഉൾപ്പെടെയുള്ള കർശന നിർദ്ദേശങ്ങൾ പാർട്ടി നൽകിയതാണ്. പക്ഷേ എം എൽ എയുടെ പി എ ആയി തുടരുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ചേർന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഇദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട്, ആദ്യം സസ്പെൻഷൻ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ഇന്ന് ചേർന്ന മണ്ഡലം കമ്മിറ്റി നീങ്ങിയിരിക്കുന്നത്. എന്തായാലും പാർട്ടി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസ്കറിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ സംഘടനാ വീഴ്ചകളുണ്ടായി, ആ ഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ അദ്ദേഹം മാറി നിൽക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 2023 ഡിസംബറിൽ പാർട്ടി ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് എം എൽ എയുടെ പി എ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് നിർദ്ദേശിച്ചെങ്കിൽ പോലും ഈ സി സി മുകുന്ദൻ എം എൽ എയുടെ പി എയുടെ സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയില്ല. അത് വ്യക്തമാക്കുന്നത് ഈ എം എൽ എയും പാർട്ടിയും തമ്മിൽ തുടരുന്ന പോരാട്ടമാണ്. കാരണം കഴിഞ്ഞ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരസ്യമായി എം എൽ എ പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ സി പി ഐയിൽ നാട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടെല്ലാം വലിയ വിമർശനങ്ങൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തരത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ എം എൽ എയുടെ പി എ തന്നെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള നടപടി. ഉന്മേഷ്, സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അടുത്തൊരു വാർത്തയിലേക്ക് കൂടി. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവ് അറസ്റ്റിൽ. പെരുന്നാട് മേഖലാ പ്രസിഡന്റ് ജോയൽ തോമസ് ആണ് അറസ്റ്റിലായത്. ഭാരവാഹത്തിൽ നിന്ന് നേരത്തെ തന്നെ ജോയലിനെ നീക്കിയിരുന്നു എന്നാണ് ഡിവൈഎഫ്ഐയുടെ വിശദീകരണം. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ. ഗൗരവമുള്ള കേസാണ് ഉന്മേഷ്. 18 പ്രതികളാണ്. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജോയലിന്റെ പേര് ആ മേഖലയിൽ വലിയ തോതിൽ ചർച്ചയായിരുന്നു. ജോയൽ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിൽ ചർച്ചയായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെയാണ് റാന്നി ഡിവൈസി ഓഫീസിൽ ഇയാൾ കീഴടങ്ങുന്നത്. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇയാളുടെ പേരുവിവരങ്ങളും മറ്റു കാര്യങ്ങളും, ഫോട്ടോയും അടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പെരുന്നാട് മേഖലാ പ്രസിഡന്റായി സമ്മേളനമാണ് ഇയാളെ തെരഞ്ഞെടുത്തത്. പക്ഷേ 2 ആഴ്ച മുൻപ് ഇയാളെ പുറത്താക്കിയിരുന്നു എന്നാണ് ഡിവൈഎഫ്ഐയുടെ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറി ജെയ്സൺ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 18 പ്രതികളുണ്ട്. ഈ കേസിൽ തുടരന്വേഷണം നടന്നു വരികയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഉന്മേഷ്. ശ്രീ ശ്രീകുമാരൻ, പത്തനംതിട്ടയിൽ നിന്ന്. ലോക്സഭയിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സഭ ബഹിഷ്കരിക്കാനുള്ള പ്രതിപക്ഷ ആഗ്രഹം ജനങ്ങൾ സാക്ഷാത്കരിക്കുമെന്ന് പരിഹാസം. അടുത്ത തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് നേടി NDA അധികാരത്തിൽ വരുമെന്നും പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിന്റെ മറുപടി പ്രസംഗത്തിൽ ഭൂരിഭാഗം സമയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെലവഴിച്ചത് പ്രതിപക്ഷത്തെ വിമർശിക്കാൻ. പ്രതിപക്ഷം കുറെ കാലത്തേക്ക് കൂടി പ്രതിപക്ഷത്ത് തുടരും. ക്രിയാത്മക പ്രതിപക്ഷമാകാനുള്ള അവസരം കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയെന്നും വിമർശനം. ഏകി പ്രോഡക്റ്റ് ബാർ ബാർ ലോഞ്ച് കർനെ കേ ചക്കർ മേ കോൺഗ്രസ് കി ദുകാൻ താലാ ലഗ്നെ കി നൗബത് ആ ഗയി. ഒരു കുടുംബത്തോട് മാത്രമാണ് കോൺഗ്രസിന് പ്രതിബദ്ധത. ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച് കോൺഗ്രസിന്റെ കട പൂട്ടാറായെന്ന് രാഹുൽ ഗാന്ധിയെ ഉന്നമിട്ട പരിഹാസം. പ്രതിപക്ഷ ബഹളത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അല്പസമയം തടസ്സപ്പെട്ടു. മാന്യ സദസ്യഗാൻ,
सदन के नेता बोल रहे हैं आपको, प्लीज आप समझाइए, सदन के नेता बोल रहे हैं आपको, मैंने सबको पर्याप्त समय पर्याप्त अवसर दिया था, ये तरीका गलत है। ഇന്ത്യ മുന്നണിയിലെ ഭിന്നതകളെയും നരേന്ദ്രമോദി പരിഹസിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 370 സീറ്റും എൻ ഡി എ 400+ സീറ്റും നേടുമെന്ന ആത്മവിശ്വാസം. വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധങ്ങളായി ബി ജെ പി കാണുന്ന സ്ത്രീ ശാക്തീകരണം മുതൽ അയോധ്യ രാമക്ഷേത്രം വരെ പരാമർശിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഒ ബി സി ക്ഷേമം ആവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തിന് താൻ ഒ ബി സി വിഭാഗക്കാരനാണെന്ന പ്രധാനമന്ത്രിയുടെ മറുപടി. മൂന്നാം ഊഴത്തിൽ ഇന്ത്യയെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുമെന്ന മോദിയുടെ ഗ്യാരണ്ടി. കേന്ദ്ര ഏജൻസികൾ അഴിമതിക്കാർക്കെതിരായ പോരാട്ടത്തിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 24 ഡൽഹി. ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ വരണാധികാരി ജനാധിപത്യത്തെ കൊല ചെയ്തെന്ന് സുപ്രീംകോടതി. ബാലറ്റ് പേപ്പറിൽ കൃത്രിമം നടത്തിയെന്ന് വ്യക്തമായെന്നും വരണാധികാരിയെ വിചാരണ ചെയ്യണമെന്നും കോടതി പരാമർശിച്ചു. ആം ആദ്മി പാർട്ടിയുടെ ഹർജിയിൽ സുപ്രീംകോടതിയുടെ നിരീക്ഷണം ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ്. ചണ്ഡിഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ മേയർ തെരഞ്ഞെടുപ്പ് നടന്നത് ജനുവരി 30. ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സംയുക്ത സ്ഥാനാർത്ഥി ഖുഷ്ദീപ് സിംഗ് വിജയം ഉറപ്പിച്ചിരുന്നു. എന്നാൽ ബി ജെ പിയുടെ മനോജ് സോങ്കർ അട്ടിമറി വിജയം നേടി. 8 വോട്ടുകൾ അസാധുവാക്കാനുള്ള വരണാധികാരി അനിൽ മഹ്സീഹിന്റെ തീരുമാനമാണ് ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയായത്. ഇതിനെതിരെയാണ് ആം ആദ്മി പാർട്ടി സുപ്രീംകോടതിയെ സമീപിച്ചത്. ബാലറ്റ് പേപ്പറിൽ കൃത്രിമം നടന്നെന്ന് വ്യക്തമായതായി കോടതി നിരീക്ഷണം. ജനാധിപത്യത്തെ ഈ വിധം കൊല്ലാൻ സമ്മതിക്കില്ലെന്നും ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്. February 7 നടത്താൻ നിശ്ചയിച്ച മുനിസിപ്പൽ കൌൺസിൽ യോഗം സുപ്രീംകോടതി മരവിപ്പിച്ചു. വരണാധികാരിക്കെതിരെ നടപടി വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുക്കപ്പെട്ട 35 അംഗങ്ങൾക്കും എം പിക്കും വോട്ടവകാശമുള്ള മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിന് 20 അംഗങ്ങളുണ്ട്. ബി ജെ പി പക്ഷത്ത് 15 അംഗങ്ങളും എം പിയും. 8 വോട്ടുകൾ അസാധുവായതോടെ 12-16 വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചത്. വോട്ട് തിരിമറി ആരോപിച്ച് ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഹൈക്കോടതി അടിയന്തര ഇടപെടൽ വിസമ്മതിച്ചതോടെയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ന്യൂസ് ഡെസ്ക്, 24. ജാർഖണ്ഡിൽ ചമ്പൈ സോറൻ സർക്കാരിന് വിശ്വാസ വോട്ടെടുപ്പിൽ ജയം. ജെ എം എം കോൺഗ്രസ് സർക്കാരിന് അനുകൂലിച്ച് 47 MLA വോട്ട് ചെയ്തു. വിശ്വാസ വോട്ടെടുപ്പിൽ കോടതി അനുമതിയോടെ പങ്കെടുത്ത ഹേമന്ത് സോറൻ തന്റെ അറസ്റ്റിന് പിന്നിൽ രാജ്ഭവൻ ആണെന്ന് കുറ്റപ്പെടുത്തി. ഇൻകോ ലഗ്താ ഹൈ കി മുജെ ജയിൽ കെ സലാഖോം കെ അന്ദർ ഡാൽകർ യേ അപ്നേ മൻസൂബേ മേ സഫൽ ഹോ ജായേംഗേ. യേ ഝാർഖണ്ഡ് ഹൈ അധ്യക്ഷ മഹോദയ, യേ ദേശ് കാ ഏക ഐസാ രാജ് ഹൈ ജഹാൻ ഹർ കോനേ മേ ആദിവാസി ദലിത് പിഛഡേ വർഗോ അൻഗിനത് സിപായിയോ നേ അപ്നീ കുർബാനി ദേകർ യഹാൻ കെ ആദിവാസി ദലിതോ കി ജാൻ ബച്ചായി. വിശ്വാസ വോട്ടെടുപ്പ് ചർച്ചയിൽ തിളങ്ങിയത് ഹേമന്ത് സോറനാണ്. കോടതി അനുവാദത്തോടെ സഭയിലെത്തിയ സോറൻ ഇപ്പോഴത്തെ അറസ്റ്റ് തന്നെ കൂടുതൽ ശക്തനാക്കുമെന്ന് വാദിച്ചു. വിശ്വാസ വോട്ടെടുപ്പിൽ 29 MLA സർക്കാരിനെ എതിർത്തത്. ഭൂരിപക്ഷത്തിന് വേണ്ടത് 41 MLA പിന്തുണയായിരുന്നു. 47 MLA ചമ്പൈ സോറൻ സർക്കാരിനെ അനുകൂലിച്ചു. ഹേമന്ത് സോറൻ രാജിവെച്ചതിനെ തുടർന്നാണ് ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ബി ജെ പിയുടെ ഓപ്പറേഷൻ താമരബൈന്ന് ഹൈദരാബാദിലെ റിസോർട്ടിൽ പാർപ്പിച്ചിരുന്ന ഭരണപക്ഷ MLAമാരെ വിശ്വാസ വോട്ടിന് മുന്നോടിയായി റാഞ്ചിയിലെത്തിച്ചു ഹേമന്ത് സോറിന്റെ ജാമ്യാപേക്ഷയിൽ. എന്നാൽ ഇടക്കാല ജാമ്യം അനുവദിക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ 3 സീറ്റ് ആവശ്യത്തിൽ തീരുമാനം വൈകുകയാണ്. ഇന്ന് ചേർന്ന UDF നേതൃയോഗത്തിലും ധാരണയായില്ല. ഈ മാസം 14 ചേരുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് UDF കൺവീനർ MM ഹസൻ അറിയിച്ചു. ഇന്ന് നടന്ന UDF നേതൃയോഗത്തിലും മുസ്ലിം ലീഗിന്റെ 3 സീറ്റ് സംബന്ധിച്ച് തീരുമാനത്തിലെത്തിയില്ല. മുസ്ലിം ലീഗ് ഒഴികെയുള്ള മറ്റെല്ലാ ഘടകകക്ഷികളുമായും ധാരണയിലെത്തിയെന്ന് നേതൃയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. മുസ്ലിം ലീഗ് കോർ കമ്മിറ്റി കൂടി ചർച്ച നടത്താത്തതാണ് തീരുമാനം വൈകാൻ കാരണമെന്നാണ് UDF കൺവീനർ MM ഹസന്റെ വിശദീകരണം. മുസ്ലിം ലീഗിന്റെ യോഗം കൂടി കഴിഞ്ഞ് അവർ ഒരു കൂടിയാലോചന നടത്തിയ ശേഷം അവരുടെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷം UDFന്റെ യോഗം വിളിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 14th February 14 വൈകിട്ട് 5 PM ഇവിടെ യോഗം വിളിച്ചിട്ടുണ്ട് UDFന്റെ സംസ്ഥാന ഏകോപന സമിതി. ആ യോഗത്തിൽ വെച്ച് ഞങ്ങൾ തീരുമാനമെടുത്ത് അന്ന് തന്നെ പ്രഖ്യാപിച്ചു. 3 സീറ്റ് ആവശ്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ലീഗ് നിലപാടാണ് UDFൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. വീണ്ടും യോഗം ചേരുമെന്നും അന്തിമ ഫലമാണ് പ്രധാനമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ന് ഉണ്ടായ ചർച്ച പിന്നെ പാർട്ടി കമ്മിറ്റിയിൽ വെച്ചിട്ട് വീണ്ടും ചർച്ച ആവശ്യമുണ്ട്. അത് 13th ചർച്ച തുടരും. അതാണ് ചർച്ച തുടരുന്നുണ്ട്. ഈ മാസം 14 UDF ഏകോപന സമിതി യോഗം. അന്ന് തന്നെ സീറ്റ് ഉപജനം പൂർത്തിയാക്കാനാണ് നീക്കം. അതിനുള്ളിൽ മുന്നണിയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് നേതാക്കൾ. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി മോശമായതിന്റെ പേരിൽ കോട്ടയത്ത് തോൽക്കരുത് എന്ന് കേരള കോൺഗ്രസ് ജോസ് വിഭാഗം നേതാവ് മോൻസ് ജോസഫ്. ആകെയുള്ള ഒരു സീറ്റിലേക്ക് പ്രധാന നേതാക്കളെ എല്ലാം പരിഗണിക്കും. സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു.
ആകെയുള്ള ഒരു സീറ്റിലേക്ക് പ്രധാന നേതാക്കൾ എല്ലാം തന്നെ അവകാശവാദം ഉന്നയിച്ചത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എന്നാൽ ഇതൊന്നും കാര്യമായി എടുക്കാതെ മുന്നോട്ട് പോവുകയാണ് നേതൃത്വം. കഷ്ടപ്പെടുന്ന നേതാക്കളാണ് എല്ലാവരും. അവർക്ക് ആഗ്രഹം പറയാൻ അവകാശമുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥി മോശമായതിന്റെ പേരിൽ തോൽക്കരുതെന്ന് മോൻസ് ജോസഫ് എം എൽ എ 24നോട് പറഞ്ഞു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കണം. സ്ഥാനാർത്ഥികൾ മോശമായതിന്റെ പേരിൽ തോക്കരുത്. കോൺഗ്രസ് നല്ല നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു നിലയിലേക്ക് അത് യുഡിഎഫിന്റെ പൊതുനിലപാടാണ്. കോൺഗ്രസിന്റെ മാത്രമല്ല, കേരള കോൺഗ്രസിന്റെയും നിലപാട് അത് തന്നെയാണ്. കോട്ടയം സീറ്റ് നിർബന്ധമായും ജയിക്കണം. കോൺഗ്രസിനും ഇതേ നിലപാടാണുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ ഇടപെട്ടിട്ടില്ല. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിക്കുമെന്നും മോൻസ് ജോസഫ് വ്യക്തമാക്കി. ലോക്സഭാ ഇലക്ഷനിൽ കോട്ടയം ജയിക്കണം. അതിനുള്ള കാര്യത്തിൽ കേരള കോൺഗ്രസും യുഡിഎഫും ഒരേ വികാരത്തിൽ നിൽക്കുന്നു. അതിനനുയോജ്യമായ ചർച്ചകൾ പാർട്ടി ചെയർമാൻ പി ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ നടക്കും. ഏകണ്ണമായി തീരുമാനമെടുക്കും. യുഡിഎഫിൽ നിന്ന് കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചാൽ സ്ഥാനാർത്ഥി ആരാണെന്ന് പാർട്ടി പ്രഖ്യാപിക്കും. തുടർന്ന് അടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥിയാകാൻ അവകാശവാദം ഉന്നയിച്ച നേതാക്കളെയെല്ലാം അനുനയിപ്പിച്ച് ഒരു പേരിലേക്ക് സ്ഥാനാർത്ഥി ചർച്ചകൾ എത്തിക്കാൻ സാധിച്ചുവെന്നും മോൻസ് ജോസഫ് പറഞ്ഞു വെക്കുന്നു. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് എൽഡിഎഫിൽ ചർച്ചകൾ നടക്കുകയാണെന്ന് കൺവീനർ ഇ പി ജയരാജൻ. എല്ലാം മുറ പോലെ ആലോചിച്ച് നടത്തും. ഈ മാസം 10 നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം തീരുമാനമുണ്ടാകുമെന്നും ഇ പി ജയരാജൻ അറിയിച്ചു. ഞങ്ങൾ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ നല്ല നിലയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും ചർച്ച ചെയ്ത് ഓരോ മണ്ഡലത്തിന്റെയും സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ ഞങ്ങൾ മുന്നണിക്കകത്ത് വിശദമായി ചർച്ചയും പരിശോധനയും ചിന്തയും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ 10 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ചേരുന്നുണ്ട്. അതിനു മുമ്പ് ഓരോ പാർട്ടികളും അവരുടെ എല്ലാം കമ്മിറ്റികളും യോഗങ്ങളും ചേരുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും ചേർന്ന് വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കും. ആ തീരുമാനം LDF വിശദമായി ചർച്ച ചെയ്ത് LDF ആ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. അന്ന് നിങ്ങളെല്ലാം ഞങ്ങൾ പ്രത്യേകിച്ച് വിളിക്കുകയും ചെയ്യും. പള്ളിത്തർക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ. തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ഒരു വിഭാഗത്തിന്റെ യോഗത്തിൽ പങ്കെടുത്തത് ശരിയായില്ല. പാത്രിയാർക്കിസ് ബാവ നടത്തിയ പ്രസ്താവനകൾ സുപ്രീംകോടതി വിധിയെ വെല്ലുവിളിക്കുന്നതാണെന്നും ഓർത്തഡോക്സ് സഭാ നേതൃത്വം കുറ്റപ്പെടുത്തി. ഇന്നലെ പുത്തൻകുരിശിലെ യാക്കോബായ സഭ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയാണ് ഓർത്തഡോക്സ് സഭയെ ചൊടിപ്പിച്ചത്. തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ നിഷ്പക്ഷത പാലിക്കേണ്ട മുഖ്യമന്ത്രി ഒരു വിഭാഗത്തിന് മാത്രം വ്യക്തമായെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ വിമർശനം. സുപ്രീംകോടതി വിധി അട്ടിമറിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇത് പുതിയ നിയമപ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് പല പ്രാവശ്യം വിധി വന്നിട്ട് അതിന് ആത്യന്തികമായൊരു വിധി വന്നിട്ടും വീണ്ടും അതിനകത്ത് കുഴപ്പമുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ അത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വളരെ ശക്തമായൊരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പാത്രിയാർക്കീസ് ബാവയുടെ പ്രസ്താവനകളെയും ഓർത്തഡോക്സ് വിഭാഗം വിമർശിച്ചു. റിബൽ മലങ്കര മെത്രാപ്പൊലിത്തയെ പ്രഖ്യാപിച്ച പാത്രിയാർക്കീസ് ബാവയുടെ നടപടി നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും ഓർത്തഡോക്സ് സഭ പറഞ്ഞു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ നേരിട്ട് നിയോഗിച്ച മലങ്കർ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ നടത്തുകയും അസോസിയേഷനാൽ മലങ്കര മെത്രാപ്പൊലിത്ത സ്ഥാനം വളരെ ഗൌരവത്തോടെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അതല്ലാതെ ഒരു അനുമോദന സമ്മേളനത്തിൽ കൂടുമ്പോൾ അത് വിദേശത്തുനിന്ന് കൊണ്ടുവന്ന ഒരു സാധനമാണ് എന്ന് പറഞ്ഞ് ഒരു റിബൽ മലങ്കര മെത്രാപ്പൊലിത്തയെ പ്രഖ്യാപിക്കുന്ന രീതി അത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്. രാഷ്ട്രീയത്തിന് വേണ്ടി സഭാതർക്കത്തെ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും ഇത്തരം നിലപാടുകളിൽ നിന്ന് മുഖ്യമന്ത്രിയും സർക്കാരും പിന്മാറണമെന്നും ഓർത്തഡോക്സ് സഭ ആവശ്യപ്പെട്ടു. 24 കോട്ടയം. ദാസപ്പടി വാദം അന്വേഷിക്കുന്ന സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉദ്യോഗസ്ഥർ ആലുവയിലെ CMRL ആസ്ഥാനത്ത് റെയ്ഡ് നടത്തി. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. രാവിലെ 9 മണിക്ക് CMRL ആസ്ഥാനത്ത് ആരംഭിച്ച റെയ്ഡ് 4 മണിവരെ നീണ്ടുനിന്നു.
മുൻകൂട്ടി അറിയിക്കാതെ എത്തിയ അന്വേഷണ സംഘം രേഖകൾ പരിശോധിക്കുകയും ജീവനക്കാരുടെ മൊഴിയെടുക്കുകയും ചെയ്തു. കമ്പനി ജീവനക്കാരോട് മൊബൈൽ ഫോണോ ലാൻഡ് ഫോണോ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം നൽകിയ ശേഷമാണ് പരിശോധന ആരംഭിച്ചത്. നിലവിൽ പ്രാഥമിക പരിശോധനയാണ് SFIO നടത്തുന്നത്. ശേഷം സമഗ്രമായ റിപ്പോർട്ട് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കൈമാറും. കേസെടുക്കലും ചോദ്യം ചെയ്യലും തുടർന്നാകും നടക്കുക. എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണ പരിധിയിൽ പൊതുമേഖലാ സ്ഥാപനമായ KSADC ഉൾപ്പെടും. അതേസമയം എക്സാലോജിക്കിനെതിരെ നടക്കുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറി അടുത്തിടെയാണ് ഉത്തരവിറങ്ങിയത്. 6-അംഗ സംഘത്തെയായിരുന്നു അന്വേഷണത്തിന് നിയോഗിച്ചത്. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നായിരുന്നു ഉത്തരവിലെ നിർദ്ദേശം. ശ്രീകാന്ത്, 24, കൊച്ചി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ മന്ത്രിയും CPM നേതാവുമായ AC മൊയ്തീനെ തിരിച്ചടി. AC മൊയ്തീന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ED നടപടി ഡൽഹിയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെച്ചു. AC മൊയ്തീന്റെയും ഭാര്യയുടെയും പേരിലുള്ള 6 ബാങ്ക് അക്കൗണ്ടുകളിലായി 40 ലക്ഷം രൂപയാണ് ED കണ്ടുകെട്ടിയത്. ഭൂസ്വത്തുക്കൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് റിപ്പോർട്ട്. തൃശൂരിലെ CPM പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്വേഷണ പരിധിയിലാണ്. ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് മോഹൻദാസ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നാളെ വിധി പറയും. നിലവിലുള്ള പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. CBI അന്വേഷണത്തിന് ആവശ്യമില്ല എന്നാണ് സർക്കാർ നിലപാട്. പോലീസ് അന്വേഷണം കാര്യക്ഷമമാണെന്നും രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാണെന്നും സർക്കാർ അറിയിച്ചു. ജസ്റ്റിസ് ബെജു കുര്യൻ തോമസാണ് ഹർജിയിൽ വിധി പറയുക. വിശാഖപട്ടണം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഇന്ത്യ ഉയർത്തിയ 399 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 292 റൺസിന് പുറത്തായി. 3 വിക്കറ്റ് വീതം വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയും 6 അശ്വിനുമാണ് ഇംഗ്ലണ്ടിനെ തകർത്തത്. 2 ഇന്നിംഗ്സുകളിലുമായി 9 വിക്കറ്റ് വീഴ്ത്തി ബുംറയാണ് കളിയിലെ താരം. 73 റൺസ് എടുത്ത സാക് ക്രോലി മാത്രമാണ് ഇംഗ്ലണ്ടിനായി പൊരുതിയത്. 2-ാം ടെസ്റ്റിൽ ഇന്ത്യ 106 റൺസിന്റെ ജയം നേടിയതോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമായി. 3-ാം മത്സരം ഈ മാസം 15 സൗരാഷ്ട്രയിൽ നടക്കും. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്.